ഒരു ഒന്നാം ക്ലാസ്സുകാരൻ്റെ പാഠപുസ്തകം പോലെ പല വഴിക്ക് CPMനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. LDFൽ സ്വാധീനം ആർക്കാണ്? ഘടകകക്ഷികൾക്കാണോ അതോ മറ്റാർക്കെങ്കിലുമാണോ? വളരെ വ്യക്തമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. ഘടകകക്ഷികളെക്കാൾ LDFൽ സ്വാധീനം RSSന് തന്നെയാണ്. അതൊന്നുകൂടി ഇതാ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ADGP അജിത് കുമാർ സ്ഥാനഭ്രഷ്ടനാകില്ല. ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP തന്നെ തുടരും. RSSന്റെ ഏറ്റവും പ്രിയപ്പെട്ട കക്ഷി LDF ആണെന്നതിന് ഇതിനുമപ്പുറം തെളിവ് മറ്റെന്ത് വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. RSSനെ വേദനിപ്പിക്കുന്നതൊന്നും പിണറായി വിജയൻ ചെയ്യില്ല. CPIക്ക് മുന്നണിയിൽ എന്ത് വിലയാണുള്ളതെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ, ആലോചിക്കട്ടെ എന്ന് VD സതീശൻ പറയുന്നു. സംഖ്യപ്പട്ടം തലയിൽ കിട്ടിയ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇടത് സഹയാത്രികർ പോലും സർക്കാരിന് വെറുക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ഒന്നിനു പിറകെ ഒന്നായി അടിവരയിട്ട് പറയുന്നു. ADGP അജിത് കുമാറിനെ മാറ്റില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞതോടെ LDFലെ ഘടകകക്ഷികളെക്കാൾ സ്വാധീനം RSSനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. RSS നേതാക്കളെ കണ്ട് ചർച്ച നടത്തിയെന്ന് ADGP സംബന്ധിച്ചിട്ടും വിശദീകരണം ചോദിക്കാനോ നടപടിയെടുക്കാനോ തയ്യാറാകാതെ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നത് CPMും RSSും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവത്തിൻ്റെ ഏറ്റവും വലിയ തെളിവില്ലാതെ മറ്റെന്താണെന്ന് VD സതീശൻ ചോദിക്കുന്നു. അജിത് കുമാറിനെതിരെ നടപടിയെടുത്തുള്ളത് RSSനെ വേദനിപ്പിക്കും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരമൊരു അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചതും. അജിത് കുമാറിനെ ഇങ്ങനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി മോശം ട്രാക്ക് റെക്കോർഡോ അഴിമതിയോ ഇല്ലാത്ത മലപ്പുറം SPക്കെതിരെ എന്തിനാണ് നടപടിയെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമില്ല. ആഭ്യന്തര വകുപ്പിനെതിരെ 10 ദിവസമായി ആരോപണം ഉന്നയിക്കുന്ന ഭരണകക്ഷി MLA തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സത്യസന്ധനായ SPക്കെതിരെ നടപടിയെടുത്തത്. RSS നേതാക്കളെ കണ്ട ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയും സത്യസന്ധനായ ആ ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കുകയും ചെയ്യുന്നതാണോ മുഖ്യമന്ത്രി പോലീസ് സേനയ്ക്ക് നൽകുന്ന സന്ദേശം? സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന കേരള പോലീസിനെ ഏറാൻ മൂളികളുടെ സംഘമായി ഇതാ പിണറായി വിജയനും സംഘവും മാറ്റിയിരിക്കുന്നു. പിന്നെ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ, അവരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി LDF യോഗത്തിൽ നൽകിയത്. CPIക്ക് മുന്നണിയിൽ എന്ത് വിലയാണുള്ളതെന്ന് അവർ തന്നെ ആലോചിക്കട്ടെ എന്നാണ് ഇപ്പോൾ VD സതീശൻ പറയുന്നത്. CPI സെക്രട്ടറി പുറത്താഞ്ഞടിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ അകത്ത് ചെന്നപ്പോൾ പൂച്ചയെ പോലെയായി. ആഞ്ഞടിച്ചോ എന്നറിയില്ല. റിസൾട്ട് വന്നപ്പോൾ CPIയേക്കാൾ സ്വാധീനം RSSനെന്ന് വ്യക്തമായി. രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ വിഷയം LDF യോഗത്തിൻ്റെ അജണ്ടയിൽ പോലും ഇല്ലായിരുന്നു എന്നത് അത്ഭുതകരമാണ്. ദയനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഘടകകക്ഷികൾ. CPI സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കിന് എന്തെങ്കിലും വിലയുണ്ടോ എന്ന് അവർ തന്നെ പരിശോധിക്കട്ടെ. ഇടതുമുന്നണിയിൽ എന്തെങ്കിലും സ്വാധീനം അവർക്കുണ്ടോ എന്നും അവർ ആലോചിക്കട്ടെ. കുറച്ച് ദിവസങ്ങളായി CPIയും ഘടകകക്ഷികളും ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ് ഇടതുമുന്നണി യോഗത്തിൻ്റെ അജണ്ടയിൽ പോലും ഉൾപ്പെടുത്താതിരുന്നത്. എന്തൊരപമാനമാണിത്! മര്യാദയ്ക്കിരുന്നാൽ മതിയെന്ന സന്ദേശമാണ് CPM ഘടകകക്ഷികൾക്ക് നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യം CPMന് മേൽ മാത്രമല്ല മറ്റു ഘടകകക്ഷികളുടെ മേൽക്കും അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതിയാണിപ്പോൾ. താൻ പറയുന്നത് അനുസരിക്കുന്നവരുടെ മുഖ്യമന്ത്രിക്ക് അസാധാരണമായി കരുതലാണുള്ളതെന്ന് കൂടി ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. RSSന്റെ പിന്തുണയോടെ 77 കൊത്തുപറമ്പിൽ നിന്നും ജയിച്ചു വന്ന പിണറായി വിജയനാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. 89 RSSമായും BJPയുമായും CPMന് പരസ്യ ബന്ധമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒന്നാം നമ്പർ കാർ മാറി മാസ്കറ്റ് ഹോട്ടലിൽ വന്ന് RSS നേതാക്കളുമായി ചർച്ച നടത്തിയതും ഈ പിണറായി വിജയൻ തന്നെയല്ലേ? നിങ്ങൾ RSS നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ എന്ന് നിയമസഭയിൽ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ മറുപടി പറയാതെ കുനിഞ്ഞിരുന്ന ആളാണ് ഈ മുഖ്യമന്ത്രി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ RSS CPM ബാന്ധവം ഉണ്ടായിരുന്നെന്ന് RSS മുഖപത്രമായ ഓർഗനൈസറിൻ്റെ മുൻ എഡിറ്റർ ബാലശങ്കർ വ്യക്തമാക്കിയതല്ലേ? താൻ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ P പരമേശ്വരൻ എഴുതിയ പുസ്തകം റിലീസ് ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് തന്നെക്കുറിച്ചല്ല, സുഖമില്ലാതെ കിടക്കുന്ന VS അച്യുതാനന്ദനെ കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ പുസ്തകം തിരുവനന്തപുരത്ത് VS അച്യുതാനന്ദനാണ് പ്രകാശനം ചെയ്തത്. മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററായിരുന്ന MB വിരേന്ദ്രകുമാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അതേ പുസ്തകം താൻ തൃശ്ശൂരിൽ പ്രകാശനം ചെയ്തത്. വിവേകാനന്ദൻ പറഞ്ഞ ഹിന്ദുത്വം RSS പറയുന്ന ഹിന്ദുത്വവും രണ്ടെന്നാണ് താൻ അവിടെ പ്രസംഗിച്ചത്. RSSന്റെ ഗണേശോത്സവം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തു എന്നതാണ് തനിക്കെതിരായ അടുത്ത CPM പ്രചരണം. അത് RSS സംഘടിപ്പിച്ച പരിപാടിയേ അല്ല. എറണാകുളം ക്ഷേത്രവും ഗണേശോത്സവം ട്രസ്റ്റും ചെയ്താണ് പരിപാടി സംഘടിപ്പിച്ചത്.
എംപിയും എംഎൽഎയും പങ്കെടുത്ത സമാപന പരിപാടിയാണ് താൻ ഉദ്ഘാടനം ചെയ്തത്. ഇതേ ഗണേശോത്സവം 2018 ഉദ്ഘാടനം ചെയ്തത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്ന ക്യാപ്സൂൾ ഇറക്കിയ CPM മറന്നുപോയി. സംഖ്യപ്പെട്ടം പ്രതിപക്ഷത്തിൻ്റെ തലയിൽ കെട്ടേണ്ട, സംഖ്യപ്പെട്ടം ഇപ്പോൾ തലയിൽ കെട്ടി നിൽക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. കാഫിർ വിവാദവും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ADGP RSS നേതാക്കളെ കണ്ടതും തൃശൂർ പൂരം കലക്കിയതുമൊക്കെ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. ഇവിടെ CPMൻ്റെ കപട മതേതരത്വത്തിൻ്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീണിരിക്കുന്നത്. മുഖ്യമന്ത്രി പരിഹാസ്യനായാണ് ജനങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. പ്രതിപക്ഷം ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല. ഒരു പുസ്തകം എഴുതാനുള്ള ബന്ധം CPMഉം പിണറായി വിജയനും RSSമായിട്ടുണ്ട്. ADGPയെ സംരക്ഷിക്കുമെന്ന പരസ്യമായ സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഗുരുതരമായ ആരോപണമുണ്ടായിട്ടും ADGPയും P ശശിയും തൽസ്ഥാനങ്ങളിൽ തുടരുന്ന സാഹചര്യത്തിൽ ഈ ഒരു അന്വേഷണം കൊണ്ട് എന്ത് പ്രഹസനമാണെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനുമെതിരെ ഗുരുതര ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. റാം മാധവനെ കാണാൻ ADGPക്കൊപ്പം പോയുടെ പേരുകൾ പുറത്തു വരും. CPMലെ കൊട്ടാര വിപ്ലവത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളും പ്രതിപക്ഷത്തിന് താല്പര്യമില്ല. ഞങ്ങൾക്ക് താല്പര്യം പൊതു താല്പര്യമാണ്. ഭരണകക്ഷി MLA 10 ദിവസമായി മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നു. ഇപ്പോൾ അയാളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി നടക്കുകയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും. പക്ഷേ സ്പീക്കർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയതൊന്നുമല്ല. വിഷയം ലൈവായി നിൽക്കട്ടെ എന്ന് കരുതിയാണ് സ്പീക്കർ ഇറങ്ങിയത്. എന്നാൽ സ്പീക്കർ പറഞ്ഞതിനെതിരെ ഡെപ്യൂട്ടി സ്പീക്കർ ഇറങ്ങിയിരിക്കുന്നു. RSS വലിയൊരു സംഘടനയാണെന്നും അവരെ ബഹുമാനിക്കണമെന്നുമാണ് സ്പീക്കർ പറഞ്ഞത്. എന്തൊക്കെയാണ് LDFലും CPMലും നടക്കുന്നതെന്നും VD സതീശൻ വളരെ വ്യക്തമായി ചോദിക്കുന്നു.